നമസ്കാരം. വളരെ നമസ്കാരം. അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പറഞ്ഞിരിക്കുന്നത്. ഓ, ഇന്നോ? അതെ അതെ, കഴിഞ്ഞ ദിവസം, ഇന്നലെ. അദ്ദേഹം പറഞ്ഞത് മാധ്യമങ്ങളെ നിയന്ത്രിക്കേണ്ടി വരുന്നു. മാധ്യമങ്ങൾ എന്തും ചെയ്യും. എന്ത് തോന്നി അദ്ദേഹം പറഞ്ഞതിനകത്ത്? കാരണം ഈ എല്ലാ രംഗത്തും വിവരക്കേടുകളിൽ വിളമ്പുന്ന ആളുകളുണ്ടാവുമല്ലോ. അത് ജുഡീഷ്യറിയിലും ഉണ്ട് എന്ന് വിചാരിച്ചാൽ മതി. അല്ലാതെ മാധ്യമങ്ങൾ ഈ രാജ്യത്ത് പിന്നെ ഒരു ജുഡീഷ്യറിയെ നിയന്ത്രിച്ചിട്ടില്ല, പിന്നെ ഒരു ജുഡീഷ്യൽ തീരുമാനത്തിനെതിരായിട്ട് പറഞ്ഞിട്ടില്ല. അവരവരുടേതായ രീതിയിൽ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ജനങ്ങൾക്ക് നീതി കിട്ടാൻ വേണ്ടി മാധ്യമങ്ങൾ പല ചർച്ചകളുണ്ടാക്കും, പല കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരും. അതൊക്കെ എവിടെയെങ്കിലും ഒരു 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 സ്വീകരിച്ച മുറിയിൽ ഇരുന്നു കൊണ്ട് പിന്നെ കാര്യങ്ങളെ കാണുന്ന ഒരു ജഡ്ജിക്കോ അല്ലെങ്കിൽ ഒരു ഉന്നത ഭരണാധികാരിക്കോ അത് പറയാൻ ഒക്കില്ല. മാധ്യമങ്ങൾ സത്യസന്ധമായ കാര്യങ്ങളെ കൊണ്ടുവന്നിട്ടുള്ളൂ. മാധ്യമങ്ങൾ കൊണ്ടുവന്നതിനെതിരായി നിങ്ങൾ പറഞ്ഞത് ശരിയല്ല എന്ന് പറഞ്ഞ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു കോടതി ഒരു വിധി പറഞ്ഞിട്ടുണ്ടോ? ശരി, എനിക്ക് സമ്മതിക്കാം. അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, ആ അത് ശ്രദ്ധേയമാണ്. ഈ ജനാധിപത്യത്തിന്റെ അതിർവരമ്പുകൾ വിടുന്നു, അതാണ് മാധ്യമത്തിനെതിരെയുള്ള അതിനകത്ത് അച്ചടി മാധ്യമങ്ങൾ കൃത്യമായി അത് പിന്നെ പരിഹരിക്കുന്നുണ്ട്. പരിഹരിച്ചാൽ പോകുന്ന അവർ തെറ്റുകളൊന്നും ഇല്ലാതെയാണ് പോകുന്നത്. ദൃശ്യ മാധ്യമങ്ങൾ കുറച്ചുകൂടെ, സമൂഹ മാധ്യമങ്ങൾ അതിനെയാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ മാത്രമല്ല ഈ വൈകിട്ടൊക്കെയുള്ള അന്തിച്ചർച്ചകൾ, ഈ അന്തിച്ചർച്ചകളാണ് ആ ഈ കംഗാരു കോടതികളായി മാറുന്നതെന്ന് പറയുന്നത് അന്തിച്ചർച്ചകളാണ്. അല്ലെ, ഈ അന്തിച്ചർച്ചകളും ഈ ഒരു പിന്നെ ഒരു 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 കാര്യം വരുമ്പോൾ അതിനെ എടുത്ത് വിശകലനം ചെയ്യുന്ന ചർച്ചയും രണ്ടും രണ്ടാണ്. അന്തിച്ചർച്ച എന്ന് പറഞ്ഞാൽ ഈ നേരം പോക്കാൻ വേണ്ടി ഈ ചാനലുകൾക്ക് അതൊന്നും അല്ല. ചില ചില ദിവസങ്ങളിലെ ചില ചാനലുകളിലെ ചർച്ചകൾ അത് അദ്ദേഹം പറഞ്ഞ വളരെ കറക്റ്റാണ്. അതൊരു കംഗാരു കോടതി തന്നെയാണ്. അവരെങ്ങനെ പാതിയെ തീരുമാനിക്കുന്ന അവരെങ്ങനെ നമ്മൾ അംഗീകരിക്കുന്നില്ല, അങ്ങനെയുള്ളത് അംഗീകരിക്കുന്നില്ല. പക്ഷേ അതാണ് അദ്ദേഹം പറഞ്ഞത്. അത് ശരിയാണ്. കാരണം ഒരു ഔട്ട്കം ഇല്ലാത്ത കാര്യങ്ങൾ ചർച്ചകളാണ്. അത് നമ്മുടെ നമ്മുടെ പ്രാദേശിക മാധ്യമങ്ങൾ മാത്രമല്ല, ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ ചെയ്യുന്ന കാര്യം. വൈകിട്ട് ടി വി തുറന്നാൽ കാണുന്നത് ഇത് സത്യം പറഞ്ഞത് പലപ്പോഴും ഒരു അരോചകമായിരുന്നു. ആർക്കും വേണ്ടാത്ത കാര്യങ്ങൾ ഇത് പലപ്പോഴും ചെയ്യുന്നത് ഇവര് വിചാരണ നടത്തുന്നു, ചർച്ചയുടെ അവസാനം അദ്ദേഹം വിധി പ്രഖ്യാപിക്കുന്നു. ഈ മാധ്യമയാണ് എന്ന് പറയുന്നു, അത് അവസാനിപ്പിക്കുന്നു. മാധ്യമ വിചാരണ നടത്താൻ ഇവരാരും മാധ്യമ വിചാരണ എന്ന് പറഞ്ഞാൽ ചില വിഷയങ്ങൾ വരുമ്പോൾ ആ വിഷയങ്ങളെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരാൻ, ഇതൊരു ഒരു വിഷയത്തിന് വേണ്ടി ഒരു ചർച്ച നടത്താനായിട്ട് ഒരു വിഷയത്തിന് വേണ്ടി വിഷയമുണ്ടാക്കുന്ന ചില മാധ്യമ വിചാരണ വിഷയദാരിദ്ര്യം എല്ലാ മാധ്യമങ്ങളും അനുഭവിക്കുന്ന ഒരു സംഗതിയാണ് ഇപ്പോ. അത് ഇവിടെ അത് സത്യമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ വൈകുന്നേരം ഇന്നൊന്നും ഇല്ലെന്ന് ചോദിച്ചിട്ട് എന്തെങ്കിലും എടുത്ത് ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും ജുഡീഷ്യറിക്കെതിരെ പോലും ഇത്തരം ചർച്ചകൾ പരാമർശങ്ങൾ ഉയരുന്നുണ്ട്. ഹൈക്കോടതി ജഡ്ജിക്കെതിരെ, ജഡ്ജിമാർക്കെതിരെയും ജുഡീഷ്യറിക്കെതിരെ ഒരുപാട് ചർച്ചകൾ. ദിലീപ് കേസിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ്, ദിലീപ് കേസിൽ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് മൊത്തം ജുഡീഷ്യറിക്കെതിരായിട്ടാണ്. പല പല ചർച്ചകളും നമ്മൾ അങ്ങനെ കാണാൻ. ജഡ്ജി പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. കാരണം ഇങ്ങനെയുള്ള ചില ചർച്ചകൾ ജഡ്ജിമാരുടെ ജഡ്ജ്മെന്റിനെ വരെ സ്വാധീനിക്കുന്നു. അത് ശരിയാണ്. കാരണം ഇവർക്ക് പോലും ചിന്താ കുഴപ്പമുണ്ടാകുന്നു, ഞാൻ എടുക്കുന്ന ഡിസിഷൻ ശരിയാണോ അതോ ആ ചാനലിൽ പറഞ്ഞതാണോ ശരി എന്നൊരു ചിന്താ. ഈയിടയ്ക്ക് നടന്ന കേരളത്തിലെ ഒരു പ്രമാദമായ കേസിൽ ആ പ്രതിയെ വധശിക്ഷയ്ക്ക് വിധിക്കുമെന്ന് എല്ലാവരും കരുതി, മാധ്യമങ്ങൾ ഇങ്ങനെ ആവശ്യിക്കുക, വധശിക്ഷയ്ക്ക് വിധിച്ചില്ല. പിന്നെ ചീത്തവളി ജുഡീഷ്യറിക്ക് നേരെ നാട്ടുകാരും പണ്ടിങ്ങനെയൊന്നും ഒരു ഉണ്ടാവുകയാണ്. പക്ഷെ ഈ പറഞ്ഞ ഒരു കാര്യം ശരിയാണ്, ഈ പത്രങ്ങള് വളരെ സംയമനം പാലിക്കുന്നുണ്ട്. നമ്മളെല്ലാം പിന്നെ അച്ചടി മാധ്യമങ്ങളിൽ വർക്ക് ചെയ്തവരാ, നമ്മൾ അതിനകത്ത് ജോലി ചെയ്തവരാ. ഇപ്പം പിന്നെ ഇദ്ദേഹത്തെ സംബന്ധിച്ച് മാത്രമേ ഉള്ളൂ ദൃശ്യ മാധ്യമത്തിൽ പിന്നെ കൂടുതൽ നാളെ ചെയ്തത്. നമ്മളല്ലേ ഈ അച്ചടി മാധ്യമങ്ങളിൽ നമ്മളൊരു വാർത്ത എഴുതുമ്പോൾ നമ്മൾ ആ വാർത്ത എഴുതുന്നത് എല്ലാ അതിന്റെ ഇതും പാലിച്ച് തന്നെ, നിയമങ്ങളും നിബന്ധനകളും എല്ലാം പാലിച്ച് തന്നെയാണ് നമ്മള് ആ വാർത്തകൾ തയ്യാറാക്കുന്നത്. അങ്ങനെ ചെയ്യുന്നത് രണ്ടും രണ്ട് തന്നെയാണ്, പത്ര പ്രവർത്തനവും
പത്രങ്ങളിൽ അച്ചടിച്ച് വരുന്നതും ഈ ദൃശ്യമാധ്യമങ്ങളിലെ ഈ പിന്നെ കഥയില്ലാ ചർച്ചകളും രണ്ടും രണ്ട് തന്നെയാണ് സത്യം. അത് കറക്റ്റ് ചീഫ് ജസ്റ്റിസ് പറഞ്ഞാണ്. പക്ഷേ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞതിനോട് നമുക്ക് യോജിക്കാം, മറ്റു കാര്യങ്ങളൊക്കെ പിന്നീടുള്ള കാര്യം. കാരണം ഈ നമ്മുടെ സുപ്രധാന കേസുകളുടെ ജഡ്ജ്മെന്റിനെ ദോഷകരമായി ബാധിക്കുന്ന മാത്രമല്ല ശക്തമായ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ അത് ഒരിക്കലും നീതീകരിക്കാനാവില്ല. ജനാധിപത്യത്തെ തകർക്കുന്നു. അതെ, ഇപ്പൊ ചെന്നിന് ചർച്ച ചെയ്യുന്ന ആരൊക്കെയാണ് നമ്മുടെ അഡ്വക്കേറ്റ് ജയശങ്കറിനെ പോലുള്ള വളരെ സീനിയർ ആയിട്ടുള്ള വിവരമുള്ള നിയമത്തിൽ അഗാധമായ ജ്ഞാനമുള്ള ആളുകൾ വന്നിരുന്ന് ചർച്ച ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ കോടതി വരാതെ പോലും കാണാത്ത ആളുകളാണ് വന്നിരുന്നത് കൊണ്ട് ഈ നിയമത്തെ കുറിച്ച് സംസാരിക്കുന്നത് കേൾക്കുമ്പോഴാണ് അതാണ് അവിടെ അവിടെയാണ് ചീഫ് ജസ്റ്റിസ് പറഞ്ഞതിന്റെ പ്രസക്തി കൂടുന്നത്. അതാണ് വേണ്ടത്. അതല്ലാതെ ഈ കയറൂരി വിടുന്നവരത്തെ രീതിയിൽ പാടില്ല. അത് ഒരു നോംസ് തന്നെ വയ്ക്കണം. അത് സത്യം പറഞ്ഞാൽ അത് ഈ ചാനലുകൾ ഓൺ ചെയ്യണം. ഒരു സുപ്രധാനമായ ഒരു നിയമ ഇതുള്ള ഒരു വിഷയം ചർച്ച വരുമ്പോൾ തീർച്ചയായിട്ടും അതിന് തിരഞ്ഞെടുക്കുന്ന ആളുകളെ ചർച്ചയ്ക്ക് വിളിക്കുന്നവരെ ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ തന്നെ പിന്നെ അവരോട് പറയും, നമ്മളായാലും പറഞ്ഞിട്ടുണ്ട്, അനുകൂലിച്ച് പറയണേ, പ്രതികൂലിച്ച് പറയണേ. അപ്പൊ അനുകൂലം പ്രതികൂലം അന്നെങ്കിലും ഒരു ചർച്ചയാവും. അല്ലാതെ അനുകൂലിക്കുന്നവരെ മാത്രം വിളിച്ചിരുത്താൻ പക്ഷെ വേറെ കണ്ട അങ്ങനെ പറയുമ്പോൾ നിയമപരിജ്ഞാനമുള്ളവരായിരിക്കണം. ഒരു കോടതിയിൽ കിടക്കുന്ന ഒരു കേസിനെ കുറിച്ചോ, ഇപ്പൊ ദിലീപിന്റെ ഒരു കേസിനെ സംബന്ധിച്ച് വഴിയെ പോകുന്നവൻ കയറിയിരുന്ന് സംസാരിച്ചാൽ ശരിയാവില്ല. അതിനൊരു സിനിമാ പ്രവർത്തകനെ നമുക്ക് പിന്നെ ആഡ് ചെയ്യാൻ വേണ്ടി, വിവരങ്ങൾ ആഡ് ചെയ്യാൻ വേണ്ടി ഒരു സിനിമാ പ്രവർത്തകൻ ഇരിക്കുന്നത് ശരി, കുഴപ്പമില്ല. പ്രവർത്തകനെ ഇരുത്തുന്നതാണ് ഏറ്റവും വലിയ. അല്ല, കാരണം വിവരങ്ങൾ വിളിച്ചു പറയുന്നത് മൊത്തം നമ്മൾ ഒരു ദിവസം നമ്മൾ പിന്നെ കണ്ടതാണ്. പച്ച തെറിയല്ലേ വിളിച്ചത്? അതില്ല, ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതിനെക്കുറിച്ച് അറിയുന്ന ഉള്ളുകളികൾ അറിയുന്ന ഒരാളെന്ന് പറയുമ്പോൾ സിനിമയ്ക്കകത്തുള്ളവരൊക്കെ പറ്റുള്ളൂ. പുറത്തുള്ളവർക്ക് അതിനെ വിളിച്ചാൽ അത് ആ രീതിയിൽ പറഞ്ഞ് ചെയ്യുന്നവരെ തന്മയത്തോടുകൂടി സമാധാനത്തോടുകൂടി കാര്യങ്ങൾ പറയുന്ന ആളിനെ ആരെങ്കിലും വിളിച്ചിരുത്തിയാൽ അത് ചക്കിന് വെച്ചത് കുക്കിനെ. ഈ പറയും പോലെ നിങ്ങൾ എതിർത്ത് പറയണം, നിങ്ങൾ അനുകൂലിച്ച് പറയണം എന്ന് പറഞ്ഞ് ഇങ്ങനെ പിന്നെ ഓരോ ചുമതല ഏൽപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതൊരു ചർച്ചയില്ല. അത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജസ്റ്റിസ് പറഞ്ഞതിന് കറക്റ്റാണ്. അല്ല, ചീഫ് ജസ്റ്റിസ് പറഞ്ഞത് മാധ്യമങ്ങളെ നിയന്ത്രിക്കേണ്ടി വരും, അങ്ങനെ നിയന്ത്രിക്കണമെന്ന് പല ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദമുണ്ട്. അത് പിന്നെ ചെയ്യേണ്ടി വരും എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് അദ്ദേഹം തന്നത്. വളരെ നല്ല കാര്യം.